എല്ലാവർക്കും റോബർട്ട് ഫോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തെ കുറിച്ചാണ്. കേരളത്തിനെ കുറിച്ചുള്ള പി എസ് സി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധയോടെ ശ്രമിക്കുക. ഒരു ബുക്കും പെനയും എടുത്തിരിക്കുകയാണ് വളരെ സന്തോഷമായിരിക്കും, കാരണം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പം ഒന്നാമത്തെ ചോദ്യമാണ്, മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? ഉത്തരം, മുതലമടയാണ് മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം, മീൻവല്ലം പദ്ധതിയാണ്. അതായത് തൂതപ്പുഴയിലാണ് മീൻവല്ലം പദ്ധതി നടപ്പാക്കിയത്. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ചോദ്യം, EMS ഭവന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? EMS ഭവന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? ഉത്തരം, തൃശ്ശൂരിലെ കൊടകരയിലാണ് EMS ഭവന പദ്ധതി ആദ്യമായി ആരംഭിച്ചത്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏതാണ്? ഉത്തരം, ചേരമാൻ ജുമാ മസ്ജിദ് ആണ് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച മുസ്ലിം പള്ളി. അത് നമ്മുടെ കൊടുങ്ങല്ലൂരാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം ഏതാണ്? ഉത്തരം, തളികുളം. തളികുളമാണ് കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം. ആറാമത്തെ ക്വസ്റ്റ്യൻ പോവാം, ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം, ഒറ്റപ്പാലം. കേരളത്തിലെ ഒറ്റപ്പാലത്താണ് ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് സ്ഥാപിതമായത്. പലരും മറക്കാതിരിക്കുക, കേരളത്തിലെ ഒറ്റപ്പാലത്താണ് ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് സ്ഥാപിതമായത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്, കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന രഹിത പഞ്ചായത്ത് ഏതാണ്? ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുകയാണ്, കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധനരഹിത പഞ്ചായത്ത് ഏതാണ്? ഉത്തരം, നിലമ്പൂർ. മലപ്പുറത്ത് നിലമ്പൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധനരഹിത പഞ്ചായത്ത്. ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജില്ല ഏതാണ്? ഇത് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുക. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്നല്ല ചോദിച്ചിരിക്കുന്നത്, കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജില്ലയാണ്. നമ്മളിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്നാൽ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻസ് എഴുതി വെക്കും, അങ്ങനെ ചെയ്യരുത്. പകരം ശ്രദ്ധിച്ച് എല്ലാ ചോദ്യം വായിക്കുന്നത് ശ്രദ്ധിച്ച് വായിക്കുക. അപ്പോൾ അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണിത്, കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജില്ല ഏതാണ്? ഉത്തരം, മലപ്പുറമാണ് കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജില്ല. ഇപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, BM കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? BM കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആണ് അടുത്ത ക്വസ്റ്റ്യൻസ്. ഉത്തരം, മലപ്പുറമാണ് BM കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല ഏതാണ്? ഉത്തരം, മലപ്പുറമാണ് കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല. പക്ഷേ അത് ആ ഒരു ആദ്യ നഗരം എന്ന രീതിയിൽ തിരുവനന്തപുരത്താണ് അതിന് പറയുന്നത്. തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യമായിട്ട് നോക്കുകൂലി വിമുക്തമായിട്ടുള്ള നഗരം. പക്ഷേ ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് തെറ്റിപ്പോയിരിക്കുക. നഗരം ബസ് ചോദിക്കുമ്പോൾ അത് തിരുവനന്തപുരവും, ജില്ല ചോദിക്കുമ്പോൾ മലപ്പുറമാണ് ഉത്തരം. അപ്പോൾ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊരു കേരളത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഒന്നുകൊണ്ട് വീഡിയോ രണ്ടോ മൂന്നോ തവണ കണ്ട് പഠിച്ച ശേഷം മാത്രം അടുത്ത വീഡിയോ കാണുക. അപ്പം നമ്മൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പട്ടണങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.